اتق الله واطيعي زوجك. വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയല്ലേ. അയ്യമ്രഅത്തിൻ, പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ്, ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല. അതാ വ്യത്യാസം, ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ, നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട്, കുറെ ആനുകൂല്യങ്ങൾ, അതൊന്നും പുരുഷന്മാർക്കില്ല. പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിനിറങ്ങൽ പുരുഷന്റെ ചോയ്സ് അല്ല, പോയേ പറ്റൂ, യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ, യുദ്ധം നിർബന്ധമാണ്. ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം. പെണ്ണുങ്ങൾ പോണോ? വേണ്ട. പുരുഷന്മാർ ജുമുഅ ജമാഅത്തുകളിലേക്ക് എത്തണം. മുഅക്കദും പ്രബലവുമായ അഭിപ്രായം ഉലമാ രേഖപ്പെടുത്തിയത് ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് വേണോ? വേണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങളോ? വേണ്ട. ജോലിക്ക് പോണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങൾ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഹലാലായ ഒരു ജോലി അവർക്കുണ്ടോ, അവർക്ക് ഇഷ്ടമാണ്, അവരായിട്ട് പോവാൻ, ഹറാമിന്റെ സാഹചര്യങ്ങളില്ലാത്തൊരു ജോലിയാണ്, അവർക്ക് പോകാം. പുരുഷൻ, നീ പോയേ പറ്റൂ, കുടുംബം പുലർത്തണം, നീ വീട്ടിലിരുന്നാ പറ്റില്ല. ജോലി ചെയ്യൽ പുരുഷന്റെ നിർബന്ധം, പെണ്ണിന് നിർബന്ധമില്ല. ഇനി നോക്കുക ഹദീസ്. അയ്യമ്രഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, സല്ലത്ത് ഖംസഹ, അഞ്ചു നേരം നിസ്കരിക്കുകയും, വസ്വാമത്ത് ഷഹ്റഹ, റമളാൻ നോമ്പ് നോൽക്കുകയും, പിന്നെ സകാത്തും ഹജ്ജുണ്ട്, അത് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ബാധകമല്ലല്ലോ, മുതലാളിമാർക്കല്ലേ അത് ബാധകമാവൂ, അതുകൊണ്ട് നിസ്കരിക്കുകയും ഇസ്ലാമിന്റെ ആ പ്രാമാണികമായ വിഷയങ്ങൾ ചെയ്ത്, നിസ്കാരവും സകാത്തും നോമ്പും ഹജ്ജൊക്കെ. പക്ഷെ ഹദീസിൽ രണ്ടേ പറഞ്ഞുള്ളൂ, നിസ്കരിച്ചു, നോമ്പ് നോച്ചു. പിന്നെ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു, അവൾ അവളുടെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ. അയ്യമ്രഅത്തിൻ, ഏതെങ്കിലും പെണ്ണ്, സല്ലത്ത് ഖംസഹ, അഞ്ചു നേരം നിസ്കരിക്കുകയും, സ്വാമത്ത് ഷഹ്റഹ, റമളാൻ നോമ്പ് നോൽക്കുകയും, വഅത്വഅത്ത് സൗജഹ, തന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ കേട്ട് ജീവിക്കുകയും ചെയ്തു. അവള് പറഞ്ഞായിരിക്കും ഭർത്താവിന്റെ അഭിപ്രായത്തെക്കാളും വലിയ അഭിപ്രായം. ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തം അനുസരണയിലല്ലേ ഞാൻ അനുസരിച്ചേക്കാം. അത്താഅത്ത് സൗജഹ, തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും, വഹഫിളത്ത് ഫർജഹ, അവൾ വ്യഭിചരിക്കാതെ സൂക്ഷിക്കുകയും ചെയ്താൽ, ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലി മിൻ അയ് അബ്വാബിൽ ജന്നതി ശിഇതി, സ്വർഗത്തിന്റെ വാതിലുകളിൽ എതിലെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാമെന്ന് ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന് ഇത് പോരാ, പുരുഷൻ അധ്വാനിക്കണം, അവന് ജോലിക്ക് പോകണം, ജിഹാദ് വേണമെങ്കിൽ പോകേണ്ടി വരും, ജീവൻ കൊടുക്കേണ്ടി വരും. പെണ്ണിനതൊന്നും വേണ്ട, സ്വർഗം കിട്ടാൻ നാലേ നാല്. യാ അല്ലാഹ്, നോമ്പ്, നിസ്കാരം, ഭർത്താവിനനുസരിച്ചു, വ്യഭിചരിക്കാതെ കണ്ണും കാതും ശരീരവും സൂക്ഷിച്ചു, സ്വർഗം ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നരകം വാങ്ങിച്ചു വെക്കല്ലിൻ. فَإِنِّي رَأَيْتُ أَكْثَرَ أَهْلِهَا النِّسَاءَ, ഞാൻ നരകം കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. നമുക്ക് അറിയുന്ന ഹദീസ് അല്ലേ. അവർ ചോദിച്ചു, എന്താണ് നബിയേ, വലിമദാക യാ റസൂലല്ലാഹ്, തിരുനബിയേ, അതിന്റെ കാരണം എന്താണ്? നിങ്ങളുടെ മറുപടി എന്താ? എന്താ മറുപടി എന്നറിയോ? പെണ്ണുങ്ങൾ ധാരാളം ലഅനത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. തുക്സിർന ലഅന വ തക്ഫുർന ലശീർ, ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണല്ലോ. ശപിക്കട്ടെ, നാശം കെടട്ടെ, ഗുണം പിടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പുരുഷന്മാരെക്കാളും എമ്പാടും പറയുന്നത് പെണ്ണുങ്ങളാണ്. ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ അബുദാബി റേഡിയോയിലെ ഒരു ലൈവ് ഡിസ്കഷൻ, ലൈവ് ഡിസ്കഷൻ ടോപ്പിക് ഇതാണ്, എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലഅനത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന്. പെണ്ണുങ്ങളാണ് കൂടുതൽ ശപിക്കട്ടെ. ഒരു ഒരു അറബി ഇങ്ങനെ പറയുന്നുണ്ട് ഷാർജയിൽ നിന്ന് വിളിച്ചിട്ട്, ഞാൻ അറിയുന്ന ഒരു സ്ത്രീ തൻ്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ കാറ് റോഡിൽ മറിഞ്ഞ് വീട് നീ മരിച്ചു എന്ന വാർത്ത എനിക്ക് കേൾക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പറഞ്ഞു വായെടുത്തു, അസറാവുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു. അതിൻ്റെ പ്രസന്റർ അത്ഭുതപ്പെട്ട് പറയാം, പടച്ചോനെ, ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ശാപം പറയാൻ പറ്റുന്നുണ്ടല്ലോ.
നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളും അങ്ങ് അത്രക്കൊന്നും പറയുന്നില്ല എന്നാ തോന്നുന്നു, അറബി പെണ്ണുങ്ങൾ പറയണ പോലെയൊന്നും. എന്നാലും അങ്ങോട്ടൊന്നും എത്തല്ലേ, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നുണ്ട്, ഭർത്താവിനോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നുണ്ടല്ലോ. അവര് ചോദിച്ചു, നബിയേ എന്ത് നന്ദി കേടാണ് ഞങ്ങൾ കാണിക്കുന്നത്? സ്വാഭാവികം ചോദിക്കാലോ, ഇസ്തിഫ്സാർ എന്നാ പറയാ, ഇസ്തിബിയാൻ, വിശദീകരണം തരും നബി, എന്താണ് ഞങ്ങള നന്ദി കേട് എന്നങ്ങ് പറഞ്ഞല്ലോ, അതെന്താ എന്താന്നറിയോ? നരകം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന നന്ദി കേടെന്ന് പറയുന്നത്, ഇൻ അഹ്സന ഇലൈകുന്നദ്ദഹറ കുല്ലഹു, കാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, തഖുല്ല നിങ്ങൾ പറയാറുണ്ടല്ലോ, മാറായിതു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് യാതൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയാറില്ലേ? ഒരു കാര്യം ചെയ്തു തരാൻ കഴിയാതിരിക്കുമ്പോഴേക്കും ഇത് നിങ്ങൾ ചെയ്യുന്ന നന്ദി കേടല്ലേ? എല്ലാ സൽക്കാരത്തിനും ഡ്രസ് വേണം പറയും, പിന്നെ എത്രയാ ടെക്സ്റ്റൈൽസുകാരുണ്ടാക്കുന്ന ലാഭം എന്നറിയോ? നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി കൊട്ടണോ? നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു സദ്യക്ക് പോയ ആ ഡ്രസ് തന്നെ പോരെ ഒരിക്കൽ ഓരോന്നിന് വേണം, അത് മറ്റൊരു കണ്ടുപോയില്ലേ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടുണ്ടോ? ഇസ്റാഫല്ലേ, ധൂർത്തല്ലേ? ഇതൊക്കെ അങ്ങനെ പറഞ്ഞാൽ, മാറായിതു മിൻക ഖൈറൻ ഖത്തു, എന്നെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പെണ്ണുങ്ങൾ, മലരാരണ്യത്തിൽ പ്രവാസികളായി ചെന്ന് അധ്വാനിച്ച് വീട് വെച്ച് സ്വന്തം കുടുംബത്തെ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്ന പെണ്ണ് അല്ലേ? വ്യഭിചാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൻ വീടുവാതിൽക്കൽ വന്നിട്ടോ അല്ലാതെയോ ഫോണിലൂടെയോ തൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെയോ ഇടപെട്ടുകൊണ്ട് സ്നേഹം നടിച്ച് നല്ല സ്നേഹത്തിന്റെ പഞ്ചാര വാക്കുകൾ പറയുമ്പോ, എന്റെ ഭർത്താവിനോട് ഒരിക്കൽ പോലും സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ധിക്കാരം പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണേ, ഇതൊക്കെ നരകമാണ് നീ വലിച്ചുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കോ. തക്ഫുർനൽ അഷീറ, എത്രയോ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് എത്രയോ സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ പോലെയാണോ എന്നെങ്കിലും ഒരു 5 മിനിറ്റ് പ്രേമം നടിക്കുന്ന ചെറുപ്പക്കാരൻ ഈ പ്രേമം നടിക്കുന്നവരെ കൂടെ കല്യാണം കഴിച്ച് ചേർന്നാൽ മരിക്കണവരെ സല്ലാപമായിരിക്കുമോ ജീവിതം? ജീവിതം യാഥാർത്ഥ്യം മറ്റൊന്നല്ലേ? എന്റെ ഭർത്താവിനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ നല്ല ഭർത്താക്കന്മാർ അധ്വാനിച്ച വീടുകൾക്കുള്ളിൽ വ്യഭിചാരം നടത്തുന്ന പെണ്ണേ, നരകം നീ വലിച്ചുകൊണ്ട് വരുന്നത് തക്ഫുർനൽ അശീർ, നിന്റെ ഭർത്താവിനോട് നന്ദി കേട് ചെയ്തതിന്റെ പേരിലാണ്. എത്രയോ നല്ല വാക്ക് പറഞ്ഞ ഭർത്താവിനോടാണ് നിങ്ങൾ എന്നോട് സ്നേഹം പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സ്നേഹം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സുഖം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറയുന്നത്. എപ്പോഴും താഴത്തേക്ക് നോക്കണേ, എപ്പോഴും താഴേക്കിടയിലേക്ക് നോക്കണേ. വലാമൻ ഫോക്കും, മേലോട്ട് നോക്കല്ലിൻ, മേലോട്ട് നോക്കല്ലിൻ. ആണിനോടും പെണ്ണിനോടും അള്ളാഹുവിന്റെ കൽപ്പനയാണത്, അള്ളാഹു ചെയ്ത നിഅമത്ത്. ഒറ്റ വീട്ടിൽ ഒരു റൂമുള്ള പുരയിൽ കഴിയുന്ന പെണ്ണും ആണും കുടുംബവും ചിന്തിക്കേണ്ടത്, യാ അല്ലാഹ് അങ്ങാടി തെരുവുകളിൽ ഒരു റൂം പോലും ഇല്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിക്കണം. എനിക്ക് റൂം 3 എണ്ണമില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്, അങ്ങാടി തെരുവുകളിൽ കിടക്കുന്നവർ ചിന്തിക്കണം, പടച്ചവനെ നിന്റെ ആകാശലോകം മേലെയും നിന്റെ ഭൂമി ഞങ്ങൾക്ക് വിരിപ്പമായി സുന്ദരമായി കാറ്റുകൊണ്ട് കിടക്കാൻ എനിക്ക് സാധിക്കുന്നുവല്ലോ. 1-5 സെന്റ് ഭൂമി എനിക്കില്ലെങ്കിലും എത്രയോ ആളുകൾ ആശുപത്രി കിടക്കുകളിൽ വേദന കൊണ്ട് പൊളയുകയാണല്ലോ പടച്ചവനെ, എനിക്കതൊന്നും വന്നിട്ടില്ലല്ലോ. താഴേക്ക് നോക്കിൻ, താഴേക്ക് നോക്കിൻ. വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബിക്കും, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കും, അത് ആവശ്യമാണ്. മഹാനായ ഷഖീഖുൽ ബൽഖിയിൽ നിന്ന് 33 വർഷം കൊണ്ട് പഠിച്ചെടുത്ത സൽക്രമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവർ പറഞ്ഞു, ഞാൻ പഠിച്ചത് ഇതാണ്, ഇന്ന ശൈത്താന ലകും അദുവൻ ഫത്തഖിദൂഹു അദുവാ.
മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ വരാതെ, നാശത്തിന്റെ പദപ്രയോഗങ്ങളില്ലാതെ, ശത്രുതയുടെ വാക്കുകളോ വിചാരങ്ങളോ ഇല്ലാതെ സ്നേഹപ്പെടാൻ ഞാൻ പഠിച്ചു. മനുഷ്യരോട് സ്നേഹം, മനുഷ്യരോട് മുഴുവനും സ്നേഹം, ശത്രുത പിശാചിനോട് മാത്രം. പിശാച്ചാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ അകറ്റിയത്, പിശാച്ചാണ് ബഹുദൈവത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്, പിശാച്ചാണ് വ്യഭിചാരത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാച്ചാണ് മദ്യപാനത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാച്ചാണ് മയക്കുമരുന്നിലേക്ക് എന്നെ വിളിച്ചത്, പിശാച്ചാണ് എന്റെ കുടുംബം തകർത്തു കളയത്തക്ക വാക്കുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അതുകൊണ്ട് പിശാച്ച് എന്റെ ശത്രു, മനുഷ്യരാരും എന്റെ ശത്രുവല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഷഖീഖുൽ ബൽഹി എന്ന് ലോകപ്രസിദ്ധനായ ഗുരുവിനോട്, ലോകപ്രസിദ്ധനായ ശിഷ്യൻ ഹാത്തിമുൽ അസ്മർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തിന്റെ മുന്നോടിയായി പറഞ്ഞു, നദറുത്തു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ മനുഷ്യരിലേക്ക് നോക്കുമ്പോ